അസ്സലാമു അലൈക്കും. ഈസി ആയിട്ട് എന്നാൽ ഏറ്റവും വേഗത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോണത്. ഇത് വളരെ വളരെ ശക്തിയുള്ളൊരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ വെറും 3 വട്ടം ആത്മാർത്ഥമായി ചൊല്ലി നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ റബ്ബിനോട് ചോദിച്ചാൽ ആ കാര്യത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ല, ഉടനെ തന്നെ നടന്നു കിട്ടും ഇൻഷാ അല്ലാ. നമ്മുടെ സൃഷ്ടാവിൻ്റെ മുഴുവൻ നാമങ്ങൾ ചൊല്ലിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസ്മ പ്രത്യേകം ചൊല്ലിയിട്ടോ നമ്മൾ ഒരു കാര്യം ദുആ ചെയ്താൽ അതിന് ഉത്തരമുണ്ട്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹുവിന് ഒരു മലക്കുണ്ട്. ആ മലക്കിന് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് യാ അർഹമർ റഹീമീൻ, കാരുണ്യം ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കാരുണ്യം ചെയ്യുന്നവനായ അല്ലാഹുവേ എന്ന് പറയുന്ന ആളുകളുടെ കാര്യം നോക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും 3 തവണ യാ അർഹമർ റഹീമീൻ എന്ന് ചൊല്ലിയാൽ ആ പറഞ്ഞ ആളോട് മലക്ക് പറയും, തീർച്ചയായും കാരുണ്യം ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കാരുണ്യം ചെയ്യുന്നവനായ അല്ലാഹു നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, നിന്നെ ശ്രദ്ധിച്ചിരിക്കുന്നു, നിനക്ക് വേണ്ടത് നീ ചോദിച്ചുകൊള്ളുക. അതായത് നമ്മൾ 3 തവണ ചൊല്ലിയാൽ പോലും അതിന് ഉടനടി ഉത്തരം കിട്ടുമെന്നാണ് അർത്ഥം. ഈ പ്രാർത്ഥന പകൽ സമയത്തും ചൊല്ലാം, രാത്രി സമയത്തും ചൊല്ലാം, അതുപോലെ മെൻസ് സമയത്തും ചൊല്ലാം. എനിക്ക് എന്തെങ്കിലും വിഷമമോ സങ്കടമോ വന്നാൽ ഞാൻ ആദ്യം പറയുന്ന വാക്കാണിത്. ഇത് 3 വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ മനസ്സിന് നല്ലൊരു ആശ്വാസമാണ്. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹു എൻ്റെ പ്രാർത്ഥനയ്ക്ക് വേഗം ഉത്തരം നൽകുമെന്നൊരു വിശ്വാസമാണ്. തഹജ്ജുദ് നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. ഇനി അതിന് കഴിയാത്തവർ പകൽ സമയത്തും 1000 വട്ടം ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി. അത് ഇനി പീരീഡ്സ് സമയത്താണെങ്കിലും ചൊല്ലാം. ഇനി 1000 വട്ടം ചൊല്ലാൻ കഴിയാത്തവർ എന്തെങ്കിലും സങ്കടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യം നടന്നു കിട്ടാനോ 3 തവണയെങ്കിലും ചൊല്ലി നോക്കണേ. ഈ സ്വർഗീയ നിധിയായ ദിക്റിന്റെ പവർ അപ്പോൾ മനസ്സിലാകും. നമ്മുടെ 1 ദിവസത്തിലെ 1 സെക്കൻഡ് സമയം മതി ഇത് ചൊല്ലാൻ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാട്ടോ. അസ്സലാമു അലൈക്കും.